വായ്പാ കുടിശ്ശിക പിരിക്കാനെത്തിയ ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ കോൺഗ്രസ് ജില്ലാ നേതാവിനെതിരെ ചാലക്കുടി പോലീസ് കേസെടുത്തു. ഇരിങ്ങാലക്കുട ടൗൺ സംഘടന ബാങ്കിന്റെ ചാലക്കുടി ബ്രാഞ്ചിൽ നിന്നും വായ്പ എടുത്ത കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ചേനത്തുനാട് തൈക്കാനത്ത് ആൻഡോയ്ക്കെതിരെയാണ് കേസെടുത്തത്. സംസ്ഥാനത്ത് നിന്ന് 19,948 പേർക്ക് കോവിഡ്, 187 മരണം, 19,480 പേർ രോഗമുക്തരായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.13%. മധുരകത്തെ ജല അതോറിറ്റി പമ്പ് ഹൗസിൽ പൊട്ടിത്തെറി, ജലവിതരണം നാളെ ആരംഭിച്ചേക്കും. കോവിഡ് നിയന്ത്രണങ്ങൾ രോഗവ്യാപനം തടയാനാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കടയിൽ പോകാൻ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധനയിൽ മാറ്റമില്ല. ഇളവുകളുടെ ദുരുപയോഗം തടയേണ്ടത് പോലീസാണെന്നും ആരോഗ്യമന്ത്രി. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ജില്ലാ പഞ്ചായത്ത്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മക്കൾക്കൊപ്പം പരിപാടിക്ക് മധുരകത്ത് തുടക്കമായി. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ. ബാങ്ക് വായ്പ കുടിശ്ശിക പിരിക്കാനെത്തിയ ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ കോൺഗ്രസ് ജില്ലാ നേതാവിനെതിരെ ചാലക്കുടി പോലീസ് കേസെടുത്തു. ഇരിങ്ങാലക്കുട ടൗൺ സംഘടന ബാങ്കിന്റെ ചാലക്കുടി ബ്രാഞ്ചിൽ നിന്നും വായ്പയെടുത്ത കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ചേനത്തുനാട് തൈക്കാനത്ത് ആൻഡോയ്ക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വായ്പാ കുടിശ്ശിക പിരിക്കാനെത്തിയ ബാങ്ക് ഉദ്യോഗസ്ഥനെയും കാർ ഡ്രൈവറെയും മർദ്ദിച്ചതിനും കാറിനകത്തിരുന്ന വനിതാ മാനേജറെ ആക്ഷേപിക്കുകയും ചെയ്തതിനാണ് കേസ്. വനിതാ മാനേജർ അടക്കമുള്ള ജീവനക്കാരെ ആക്രമിച്ചതിൽ കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ പ്രതിഷേധിച്ചു. പരാതി നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടി ഉണ്ടാകുന്നില്ലെന്നും പ്രതിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതുവരെ ശക്തമായ സമരപരിപാടികൾ നേതൃത്വം നൽകുമെന്നും ഓർഗനൈസേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പീറ്റർ ജോസഫ് പറഞ്ഞു. ഞാൻ പീറ്റർ ജോസഫ്, ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്കിലെ മാനേജറാണ്. കൂടാതെ കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ഞങ്ങളുടെ ചാലക്കുടി ബ്രാഞ്ച് മാനേജർ സുഷമയുടെ നേരെ ഉണ്ടായ കയ്യേറ്റ ശ്രമം ഏറ്റവും അപലനീയമാണ്. സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ ഏറെ പെരുകി വരികയും മാധ്യമങ്ങളിലേറെ ശ്രദ്ധ നേടുകയും ഒരുപാട് ശിക്ഷാ നടപടികൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്തിട്ട് പോലും വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് 19,948 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. മലപ്പുറം 3,417, എറണാകുളം 2,310, തൃശൂർ 2,167, കോഴിക്കോട് 2,135, പാലക്കാട് 2,031, കൊല്ലം 1,301, ആലപ്പുഴ 1,167, തിരുവനന്തപുരം 1,070, കണ്ണൂർ 993, കോട്ടയം 963, കാസർഗോഡ് 738, പത്തനംതിട്ട 675, വയനാട് 548, ഇടുക്കി 433 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 151,892 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.13%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 187 മരണങ്ങൾ കോവിഡ് 19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 17,515. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 97 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 18,744 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 996 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 178,204 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 52 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 266 വാർഡുകളാണ് WIPR 10 മുകളിലുള്ളത്. ഇവിടെ കർശന നിയന്ത്രണം ഉണ്ടാകും. മധുരകത്തെ ജല അതോറിറ്റി പമ്പ് ഹൗസിലെ പൊട്ടിത്തെറി, ജലവിതരണം നാളെ ആരംഭിച്ചേക്കും. മധുരകത്തെ ജല അതോറിറ്റി പമ്പ് ഹൗസിലെ 15 HP ഒരു മോട്ടോർ, 40 HP ഒരു മോട്ടോറിൻ്റെ സ്റ്റാർട്ടർ, പാനൽ ബോർഡ്, KCB മീറ്റർ, KCB CTBT യൂണിറ്റ് എന്നിവയാണ് കത്തിനശിച്ചത്. അപകട സമയത്ത് ഓപ്പറേറ്റർ ഉണ്ടായിരുന്നെങ്കിലും പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് വിവരം. മോട്ടോറുകൾ തകരാറിലായതിനെ തുടർന്ന് എസ്എൻപുരം പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണം പൂർണ്ണമായും മധുരകം പഞ്ചായത്തിലേക്കുള്ള വിതരണം ഭാഗികമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. നാട്ടുക ഫർക്ക ശുദ്ധജല വിതരണ പദ്ധതി പ്രകാരം വെള്ളാനിയിൽ നിന്നുമുള്ള വെള്ളം സംഭരിച്ച ശേഷം സമീപ പഞ്ചായത്തുകളിലേക്ക് പമ്പിംഗ് നടത്തുകയാണ് മധുര പമ്പ് ഹൗസിൽ ചെയ്യുന്നത്. 27 വർഷം മുമ്പ് സ്ഥാപിച്ച പമ്പ് ഹൗസിൽ ലൈനിലെ വോൾട്ടേജ് വ്യതിയാനവും
മറ്റ് അപകടങ്ങളും പ്രതിരോധിക്കാനുള്ള ആധുനിക സംവിധാനങ്ങളൊന്നുമില്ല. ഇതുമൂലം മുമ്പും പലതവണ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. രാത്രിയിൽ ഉൾപ്പെടെ ഭയത്തോടെയാണ് ജീവനക്കാർ ഇരിക്കുന്നത്. അപകടത്തെ തുടർന്ന് KSEB ജല അതോറിറ്റി അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കോവിഡ് നിയന്ത്രണങ്ങൾ രോഗവ്യാപനം തടയാനാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കടയിൽ പോകാൻ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധനയിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് രോഗവ്യാപന ഭീതി നിലനിൽക്കുന്നുണ്ട്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇളവുകൾ നൽകിയത്. ഇളവുകളുടെ ദുരുപയോഗം തടയേണ്ടത് പോലീസാണെന്നും ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വകഭേദം വന്ന ഡെൽറ്റ വൈറസാണ് രണ്ടാം തരംഗത്തിൽ സംസ്ഥാനത്ത് പടരുന്നത്. ജാഗ്രത കൈവിട്ടാൽ രോഗികളുടെ എണ്ണം ഇരട്ടിയാകാൻ സാധ്യത ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നത്. വാക്സിനേഷൻ പൂർത്തിയാക്കുന്നതിന് മുൻപ് മൂന്നാം തരംഗമുണ്ടായാൽ സ്ഥിതി ഗുരുതരമാകുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ജില്ലാ പഞ്ചായത്ത്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന രക്ഷാകർത്തൃ വിദ്യാഭ്യാസ ബോധവൽക്കരണ പരിപാടിയായ മക്കൾക്കൊപ്പം പരിപാടിയുടെ കൊടുങ്ങല്ലൂർ ഉപജില്ലാതല ഉദ്ഘാടനം മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ചടങ്ങിൽ തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ മദനമോഹനൻ നിർവഹിച്ചു. സബ് ജില്ലാതല ഉദ്ഘാടനവും നടക്കുന്നത് എല്ലാ ജില്ലയിലും നമ്മുടെ ജില്ല നടത്തുന്നത് പോലെ സജീവമായി വന്നിട്ടില്ല എന്നുള്ളത് ഒരു പ്രയാസകരമാണ്. ആവശ്യത്തിന് ഇടപെടെ നടത്താവുന്നതുമാണ്. ഇവിടെ സജീവമായ അതുപോലെ പ്രസിഡന്റ് പറഞ്ഞൊരു കണക്ക് നോക്കിയിട്ട് 4000 കുട്ടികളുണ്ട് ഈ പഞ്ചായത്ത്. ഈ സ്കൂളിൽ നമ്മൾ 4000 രക്ഷിതാക്കളോട് എന്താ സംസാരിക്കുന്നത്? ഏറ്റവും ചെയ്യുന്നത് ആ വീട്ടിൽ കുട്ടി കൂടാതെ 3 പേർ ഉണ്ടാവുമെന്ന് കേട്ടു. വിദ്യാഭ്യാസ ഓഫീസുകൾ കുട്ടികളുടെ ഓഫീസുകളാണെന്നും വകുപ്പിലെ എല്ലാ സംവിധാനങ്ങളും കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ, മാനേജർ ഫാദർ ജോസഫ് മാളിയേക്കൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, വാർഡ് മെമ്പർ TS രാജു, PTA പ്രസിഡന്റ് EC ജീവാനന്ദൻ, പ്രിൻസിപ്പൽ AP ലാലി, പ്രധാന അധ്യാപകൻ VK മുജീബ് റഹ്മാൻ, V മനോജ്, TS സജീവൻ, അജിത പടാരിൽ, അനിൽ കിള്ളിക്കുളങ്ങര, റഹിയാനത്ത് അൻസാരി, ബേബി കുരിയപ്പള്ളി, ജോജി ജോസഫ്, PR ശ്രീധർ തുടങ്ങിയവർ സംസാരിച്ചു. യൂട്യൂബ് ലൈവിലൂടെ 4000 പേർ തത്സമയം പരിപാടിയിൽ പങ്കെടുത്തു. കോവിഡ് കാലത്ത് സാമൂഹ്യ ബന്ധങ്ങളില്ലാതെ വീട്ടിൽ ഇരിക്കാൻ വിധിക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ മാനസിക പിരിമുറുക്കം ഒഴിവാക്കി പിന്തുണ നൽകുവാനുള്ള രക്ഷാകർത്തൃ ബോധവൽക്കരണ പരിപാടിയാണ് മക്കൾക്കൊപ്പം. ഇടവേള.